അതുല്യ, തുടരണം. ഇപ്പോൾ നമ്മുടെ ദുരന്ത ഭൂമിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സന്ദീപ് ചേരുന്നുണ്ട്. സന്ദീപ്, എങ്ങനെയാണ് ഏകോപനം, രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനവും എല്ലാം, അതേപോലെ തന്നെ സൈന്യം അവിടെ അവിടേക്ക് എത്തി? നാലംഗ സംഘം 150 സൈനികരാണ് സംഘങ്ങളായി തിരിഞ്ഞിപ്പോൾ പ്രവർത്തനം നടത്തുന്നത്. മാത്രമല്ല, മേൽക്കൂര പൊളിച്ച് ഉള്ളിലുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം നടന്നു പോരുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ആ കാളിദാസ്, വയനാടിനെ നടുക്കിയ, കേരളത്തെ നടുക്കിയ മഹാദുരന്തത്തിന്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആളുകൾ, പ്രദേശവാസികളടക്കം കൈമൈ മറന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. വളരെയധികം നമുക്കറിയാം, നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ എങ്ങുമുള്ളത്. ഉച്ചവരെ തേടി, ഉടയവരെയും തേടി പലരും മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തങ്ങളുടെ ഉച്ചവരെ എവിടെയെന്ന് അറിയാതെ പലരും ഇവിടെ അലയുന്ന വേദനാജനകമായ കാഴ്ച തന്നെയാണ് കാളിദാസ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ നേവി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വൈകുവോളം വീടുകളിലെ അടഞ്ഞുകിടക്കുന്ന വീടുകളെല്ലാം ചവിട്ടി തുറന്ന് ഉൾഭാഗങ്ങളിലെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പാലം തകർന്നിടത്ത് പുതിയ പാലം, താൽക്കാലിക പാലം ഉണ്ടാക്കി അതിലൂടെ രക്ഷാപ്രവർത്തനം നടത്തി. 200 പേരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രക്ഷപ്പെടുത്തിയത്. ഈ ജീവനോട് കൂടിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഇന്നലെ രാത്രി ദൗത്യ സംഘം അതിൽ നിന്നും പിൻവാങ്ങിയത്. അതിരാവിലെ തന്നെ കനത്ത മൂടൽ മഞ്ഞിനെ വകവയ്ക്കാതെ രാവിലെ തന്നെ രക്ഷാദൗത്യം തുടർന്നു. പ്രദേശവാസികളടക്കം നമ്മോട് പങ്കുവെച്ച വിവരങ്ങൾ വളരെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. 2 നടന്ന മഹാദുരന്തത്തിൽ 15 തന്നെ പ്രദേശവാസികൾ സ്ഥലത്തേക്ക് എത്തി വളരെയധികം ആളുകളെ രക്ഷപ്പെടുത്തിയെന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. അങ്ങനെ പ്രദേശവാസികളടക്കം കൈമേ മറന്ന് വാഹനങ്ങൾ വിട്ടുകൊടുത്തു മറ്റുമെല്ലാം മലയാളി വീണ്ടും ഒരു ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ ഇതും കടന്ന് മുന്നോട്ട് പോകണമെന്ന് അവർ വീണ്ടും തെളിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ 7 നാവിക അക്കാദമിയിലെ 60 രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിൽ എത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. 45 നാവികർ, 5 ഓഫീസർമാർ, 6 ഫയർ ഗാർഡ്സ്, 1 ഡോക്ടർ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. നമുക്കറിയാം, മെഡിക്കൽ സംഘമൊക്കെ വളരെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. താൽക്കാലിക ആശുപത്രികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ താൽക്കാലിക വിംസിലേക്കടക്കം മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം നിലവിലുള്ളതിനാൽ അവിടെ തന്നെ ആശുപത്രികൾ സ്ഥാപിച്ച് അവിടെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. വളരെ കാര്യക്ഷമമായി സർക്കാർ ഇതിന്റെ ഒപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ഇവിടെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അതിരാവിലെ തന്നെ ദുഷ്കരമായ ദൗത്യം, വലിയ പാറക്കല്ലുകളും മറ്റുമെല്ലാം അടിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. യന്ത്രസഹായത്തോടു കൂടി അവ നീക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു വരികയാണ്. ഇന്ധനം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമ്പോൾ സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും അടക്കം ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്ന് വേണം പറയാൻ. കാളിദാസ്, സന്ദീപ്, അതേപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നൊരു സൂചന കിട്ടിയ സമയത്ത് കുറേയധികം പേർ, നിരവധി പേർ കുറച്ചും കൂടി ഉയർന്ന സ്ഥലത്തേക്ക് മാറിയിരുന്നു. ആ ഒരു അങ്ങനെ മാറിയിരുന്ന ആൾക്കാരെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണിപ്പെടുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത്. കാരണം അവർ കുറച്ചും കൂടി മുകളിലേക്ക് ഉയർന്നത് കൊണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് മാറി. ഈ ഒരു ആൾക്കാരെ രക്ഷിക്കാനല്ലേ ഇപ്പോൾ കൂടുതലും സമയം എടുക്കുന്നത് രക്ഷാപ്രവർത്തകർ? അതെ കാളിദാസ്, അതായത് ഈ ഉരുൾപൊട്ടൽ ഒരു പ്രദേശത്ത് ഒരു വട്ടം മാത്രമല്ല ഉണ്ടായത്, പല തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ ആളുകൾ പലരും നമ്മോട് പ്രതികരിച്ചത് ഒരു മൊബൈൽ മാത്രം എടുത്ത് ഓടി രക്ഷപ്പെട്ട പല ആളുകളുമുണ്ട്. അപ്പോൾ ഇവർ പലയിടങ്ങളിലായി ഇവർ കേന്ദ്രീകരിച്ചു. അതാണ് ഈ രക്ഷാദൗത്യം ഇത്ര ദുർഘടമായത്. ആളുകൾ എവിടെയാണുള്ളത്? ഉച്ചവരൊന്നും ഇല്ലാത്ത ഒരു കുടുംബം മുഴുവൻ മണ്ണിനടിയിലായ അവസ്ഥ വരെ നിലവിൽ ഇവിടെ ഉണ്ട്. അതിനാൽ ഈ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്ര ആളുകൾ മിസ്സിംഗ് ആണെന്നുള്ളൊരു വിവരം അധികൃതരുടെ ഭാഗത്ത് നിലവിൽ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. അതാണ്, അതായത് ആളുകൾ നിലവിൽ കാണാതായിട്ടുണ്ടെന്ന വ്യക്തമായ കണക്ക് നിലവിൽ നമ്മുടെ പക്കലില്ല. അതിനാൽ ഇത് രക്ഷാദൗത്യത്തിന് നിലവിൽ ഒരു ദുർഘടമായ സാഹചര്യം തന്നെയാണ്. ഒരു കണക്കുണ്ടെങ്കിൽ അത് കേന്ദ്രീകരിച്ച് ഈ വീട് നിലനിന്നിരുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താവുന്നതാണ്. പക്ഷേ നിലവിൽ അത് സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യമല്ല. പക്ഷേ എങ്കിലും ഈ പരമാവധി അയൽവാസികളടക്കം ഇവിടെ കേന്ദ്രീകരിച്ച് തിരിച്ചറിയാനുള്ള പരിശോധനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്ന്
ഡോക്ടർ സംഘത്തെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൃതദേഹം ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കാരണം നമുക്കറിയാം അത്രയധികം അടുത്തടുത്ത് നിന്നിരുന്ന വീടുകളാണ്. ഇതിലേക്ക് ഒന്നടങ്കം ഒരു മല, ഒന്നടങ്കം നമ്മൾ ആ ആകാശ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും അത്രയധികം ഭീകരമായ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത്. അതിന് എത്രയധികം ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടെന്ന കണക്ക് നമുക്ക് വ്യക്തമാകുന്നത് വരെ ഈ തെരച്ചിൽ തുടരേണ്ടി വരും. കണക്ക് പ്രകാരം ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് തെരച്ചിൽ സംഘത്തിന് ഇവിടെ നിലനിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കാളിദാസ്, തീർച്ചയായും സന്ദീപ്, ദുരന്തഭൂമിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സന്ദീപാണ് നമ്മളോടൊപ്പം ചേർന്ന്